ഹായ് മച്ചാൻ മാറേ, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മോട്ടോയുടെ G52 G52 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഈ മൊബൈലിനെ ചുറ്റിലും നോക്കി സെല്ലോ ടോപ്പൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നുണ്ടോ? താഴേക്ക് നോക്കി സെല്ലോ ടോപ്പ് ഒട്ടിച്ച് വെച്ചേക്കുന്ന കംപ്ലയിൻസ് ഒന്നുമില്ല കേട്ടോ. പക്ഷേ ഈ സെല്ലോ ടോപ്പ് ഇളക്കിയിട്ട് ഞങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്താണ് ഇതിൻ്റെ ഇഷ്യൂ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി അതുകൊണ്ട് അടുത്തത്, ഇത് കസ്റ്റമർ തന്നെ ഒട്ടിച്ചതാണ് കേട്ടോ. ഡിസ്പ്ലേ മാറിയിട്ട് 2 മാസമേ ആയുള്ളൂ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഡിസ്പ്ലേ ഒന്ന് ജസ്റ്റ് മേളിലോട്ട് പൊക്കുകയാണ്, കണ്ടോ മൊത്തത്തിൽ ഇളകി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൊത്തം ഡസ്റ്റാണ്, ഫുള്ളും ഡസ്റ്റ് കയറിയിട്ടുണ്ട്. ഡസ്റ്റ് കയറി കഴിഞ്ഞാൽ നീ എത്ര ഗമ്മടിച്ചാലും ഇളകിപ്പോരും, അത് ഉള്ളതാണ്. ഇപ്പോൾ ഈ ഡിസ്പ്ലേ മാറി 2 മാസമേ ആയുള്ളൂ. അതുപോലെ ഈ ബാക്ക് പാനൽ കവർ, അതും കൂടി ഒന്ന് കാണിച്ചു തരാം. അതും ഒട്ടിച്ചിരിക്കുന്നുണ്ടോണം. അപ്പോൾ ജസ്റ്റ് ഒന്ന്, ഞാൻ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് പൊക്കി വന്നു എന്ന് പറഞ്ഞാൽ ഒരു പേരിന് വേണ്ടി വെച്ചിരിക്കുക. എന്നാൽ ചുറ്റിലും നല്ല ഗമ്മ് വെച്ചിട്ടുണ്ട്, നോക്കി ഇഷ്ടംപോലെ ഗമ്മ് വെച്ച് അതിങ്ങനെ ഉണങ്ങി ഒരുമാതിരി ഇരിക്കുകയാണ്, കുരുകുരാന്നിരിപ്പുണ്ട്. എന്നാൽ ബാക്ക് പാനൽ കവർ ഒട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഇളക്കുകയാണ്, ഡിസ്പ്ലേ ഒട്ടിക്കാൻ പോവാണ്. ഇത് ഞാൻ ഫുൾ ഇളക്കിയിട്ട് ഒട്ടിക്കാൻ പോവാണ്. ഈ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മൊബൈലിനല്ല, ഒരുപാട് മൊബൈൽസിന് ഇഷ്ടം പോലെ ഈ ഒരു കംപ്ലയിൻ്റ് പറഞ്ഞു വരുന്നുണ്ട്. ഡിസ്പ്ലേ ഇളകി കഴിഞ്ഞാൽ ഡിസ്പ്ലേ മാറിയിട്ട് 1 മാസം ആയതുള്ളൂ, അല്ലെങ്കിൽ 2 ആഴ്ച ആയതുള്ളൂ, അല്ലെങ്കിൽ 2 മാസമായി എന്ന് പറഞ്ഞ് ഈ ഡിസ്പ്ലേ ഇളകിപ്പോയി എന്തുവാന്ന് ചോദിച്ച് ഒരുപാട് പേര് വരുന്നുണ്ട്. ഞാൻ അത്യാവശ്യമുള്ളവർക്കൊക്കെ ഒട്ടിച്ച് കൊടുക്കാറുണ്ട്. ഒരുപാട് റിസ്ക്കായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണെങ്കിൽ, പൊട്ടലൊക്കെ ഉള്ള ഡിസ്പ്ലേ ആണെങ്കിൽ ഞാൻ അങ്ങനെ നിർത്തിക്കൊണ്ട് ഒട്ടിച്ച് കൊടുക്കും. ആ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്ത മച്ചാന്മാർ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ M.Tech എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. അല്ലാത്തതൊക്കെ ഞാൻ ഇളക്കി നല്ല രീതിയിൽ ഗമ്മ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും അതുപോലെയാണ്. ഇത് ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പേർക്കുണ്ട്. ഇത് ഞങ്ങൾക്ക് അടുത്തുള്ള സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടിച്ച് തരും, ചിലർ ഫ്രീ ആയിട്ട് ഒട്ടിച്ച് തരും, ചിലർ എന്തെങ്കിലും തുച്ഛമായ പൈസയെ മേടിക്കത്തുള്ളൂ. എന്തായാലും ഇളക്കി ചെയ്യുന്നതല്ലേ, അപ്പം അത് ചെറിയ എമൗണ്ട് അങ്ങനെ ആവത്തുള്ളൂ. പക്ഷേ ഒട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. നാളെ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയി പോയി, അല്ലെങ്കിൽ ഡിസ്പ്ലേ ഇളകി തറയിലങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ മാറേണ്ട പൈസ ലാഭിക്കാം. അതുകൊണ്ട് ഇങ്ങനെ പോലെ ഇളകിയിട്ടുണ്ടോ നിങ്ങളുടെ മൊബൈൽ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ മൊബൈൽ ഡിസ്പ്ലേ ഓഫായിട്ടില്ല കേട്ടോ. ഞാൻ ഓഫാക്കാൻ നോക്കിയപ്പം പാസ്വേഡ് കാണിക്കുന്നുണ്ട്, സോ ഓണായി തന്നെ ഇരിക്കുകയാണ് ഡിസ്പ്ലേ. അങ്ങനെയാണ് ഇളക്കുന്നത്. അതുപോലെ തന്നെ ഇനിയൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ, ഈ ഒരു കംപ്ലയിൻ്റ് ആ ഡിസ്പ്ലേ ഒട്ടിച്ചത് 2 നമ്പർ ഡിസ്പ്ലേ മാറിയതിന് ശേഷം ഇതുപോലെ ഇളകി പോകുന്നെങ്കിൽ ഒരിക്കലും കസ്റ്റമറുടെ കംപ്ലയിൻ്റ് അല്ല, നമ്മൾ ഒട്ടിച്ച് കൊടുത്തതിൻ്റെ അകത്ത് പറ്റുന്ന തെറ്റാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ഗമ്മ് വയ്ക്കുമ്പോൾ എല്ലാ സ്ഥലത്തും കറക്റ്റ് ഫ്ലാറ്റായിട്ട് വെച്ച് എല്ലാ സ്ഥലത്തും ഗമ്മ് കറക്റ്റായിട്ട് ഇരിക്കണം. അതായത് ഡിസ്പ്ലേയിൽ എല്ലാ സ്ഥലത്തും ഗമ്മ് ഒട്ടണം, എന്നാൽ മാത്രമേ ഗ്യാപ്പ് ഇല്ലാണ്ടിരിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഡസ്റ്റ് അകത്ത് കയറാതിരിക്കത്തുള്ളൂ. ഡസ്റ്റ് അകത്ത് കയറിയാലും എത്ര വലിയ ഗമ്മ് ഒട്ടിച്ചാലും സാധനം ഇളകിപ്പോവും. അപ്പം അകത്ത് ഡസ്റ്റ് കയറാതിരിക്കണമെങ്കിൽ നമ്മൾ കറക്റ്റ് ഗമ്മ് വയ്ക്കണം. ഇവിടെ പറ്റിയിരിക്കുന്ന അബദ്ധം അതാണ്. ഞാനത് ഡിസ്പ്ലേ ഇളക്കുമ്പോൾ ഞങ്ങൾക്ക് ക്ലിയറായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, ഗമ്മ് എല്ലാ സ്ഥലത്തും ഫ്ലാറ്റായിട്ട് വെച്ചിട്ട് ഡിസ്പ്ലേ കറക്റ്റായിട്ട് വയ്ക്കുക. സ്പേസ് ഗ്യാപ്പ് ഉണ്ടാവരുത്, ഡിസ്പ്ലേയുടെ ഇടയ്ക്ക് ഗ്യാപ്പ് ഒരിക്കലും ഉണ്ടാവരുത്. ഒരു ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടെങ്കിലും തന്നെ അതിലൂടെ ഇച്ചിരി ഡസ്റ്റ് കയറും, ഒരു സൈഡ് ഇളകും, ഇച്ചിരി ഡസ്റ്റ് കയറും, പിന്നെ ഇച്ചിരി 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 ആയിട്ട് ഇളകിപ്പോവും. ഡസ്റ്റ് കയറി കഴിഞ്ഞാൽ ഗമ്മ് നിൽക്കത്തില്ല, അത് ഉറപ്പാണ് വെച്ചാൽ. അപ്പോൾ അതിനി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ സ്ക്രൂ എല്ലാം ഇളക്കി, ബീഡിങ് അപ്പം തന്നെ ഇളകി വെച്ചാൽ അതുകൊണ്ട് റിങ് പോലെ അങ്ങ് ഇളകിപ്പോരുന്നു, സിമ്പിളായിട്ട് തന്നെ ഇളകി വന്നു. അടുത്തെന്ന് പറഞ്ഞാൽ ബാറ്ററി സ്ട്രിപ്പ് റിമൂവ് ചെയ്യണം, കാരണം ഡിസ്പ്ലേ ഓണായി തന്നെ ഇരിക്കുകയാണ്. പാസ്വേഡ് ഉണ്ടായിരുന്നു, ഓഫാക്കാൻ നോക്കിയപ്പം പാസ്വേഡ് കൊടുക്കണമെന്ന് കാണിച്ചായിരുന്നു. ഓക്കെ, ബാറ്ററി സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് ഇനി ബാറ്ററിയും കൂടി റിമൂവ് ചെയ്യുകയാണ്. ബാറ്ററി ചെറിയൊരു പിടിത്തമുണ്ട്. അപ്പോൾ ഈ വർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ റിസ്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കസ്റ്റമറുടെ അടുത്ത് റിസ്ക് പറഞ്ഞിട്ടേ മേടിക്കാവൂ. അത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയാൻ വിട്ടുപോയി, ചെറിയ പിടിത്തമുള്ള മച്ചാനെ. ഓക്കെ, അപ്പോൾ നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്തിട്ടുണ്ട്, ഇനി ഡിസ്പ്ലേ ഇളക്കാൻ പോകണം. ഡിസ്പ്ലേ ഓൾറെഡി ഇളകി നിൽക്കുകയാണ്, സ്ട്രിപ്പ് മാത്രം വന്ന് ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്തു. ഓക്കെ, ഡിസ്പ്ലേ എടുത്തു, കണ്ടോ അകത്ത് കണ്ടോ ഡസ്റ്റ് കണ്ടോ, ഫുള്ള് പൊടി. അവിടെ ഗമ്മ് വെച്ചിരിക്കുന്നത് നോക്കിയേ, ഒരു സൈഡിൽ ഇതുണ്ടോ, അത് ഗമ്മാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക, അത് ഒട്ടിക്കാനായിട്ട് ഒരു സൈഡിൽ ഇച്ചിരി വെച്ചിട്ടുണ്ട്. അതുപോലെ സൈഡിൽ നോക്കി, ഒരു സൈഡ് വയ്ക്കുമ്പോൾ ഡിസ്പ്ലേ ഓൾറെഡി നമുക്ക് എപ്പോഴും ഫ്ലാറ്റായിരിക്കണം ഡിസ്പ്ലേ. ഒരു സൈഡ് ഗമ്മ് ഇത്രയും കനത്തിന് വയ്ക്കുമ്പം ഡിസ്പ്ലേ ഓൾറെഡി ഒരു ചരിവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കണം വെച്ചാൽ, അത് ചിന്തിച്ചിട്ടേ ചെയ്യാവൂ. ഇത് കണ്ട, ഇതൊക്കെ വെച്ചിരിക്കുന്നത് വേസ്റ്റാണ്, അത് വയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. അതുപോലെ സൈഡിലും അത്രത്തോളം ഗമ്മ് വെച്ചിട്ടില്ല. ഞാനത് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യണേ ഒന്നും കൂടി. അതുകൊണ്ട് കണ്ടോ ഗമ്മൊന്നും അധികം വെച്ചില്ല. അതെന്ത് ഉദ്ദേശത്തിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല. കണ്ടോ, ഇതിൽ സീലുണ്ട്, സ്റ്റിക്കറുണ്ട്, ഓൾറെഡി മാറിയ ഡിസ്പ്ലേ ആണ്. കസ്റ്റമർ പറഞ്ഞായിരുന്നു 2 മാസമായി മാറിയിട്ടെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ഡിസ്പ്ലേയുടെ സൈഡിലെല്ലാം നിന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഒരുപാടിട്ട് ക്ലീൻ ചെയ്യാനും പറ്റത്തില്ല മച്ചാനെ, കാരണം റിസ്കിലൂടെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റത്തുള്ളത്.
അപ്പോൾ നമ്മൾ കൂടുതലിട്ട് വൃത്തിയാക്കാൻ നിന്ന് ലാസ്റ്റ് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പോയി. ഇപ്പോൾ ഞാൻ ബ്രഷ് ഇട്ട് ഫുള്ള് ക്ലീൻ ചെയ്യണം, കാരണം ഈ ഡസ്റ്റ് കാരണം ഞാനിങ്ങനെ ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞിട്ട് സെൽഫി ക്യാമറ മസ്റ്റായിട്ടും ക്ലീൻ ചെയ്തേക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നുണ്ട്, സോ ഇതിൻ്റെ അകത്ത് ഞാൻ ക്ലീൻ ചെയ്തെടുത്തേക്കാം. അപ്പോൾ അതെല്ലാം കാണിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത്തായി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ്ട് ഈ സൈഡൊക്കെ ഉണ്ടോ, ഇത് ഒരു മഞ്ഞ കളർ ഏതാണ്ട് ഒരു ഗമ്മാണ്, നമ്മൾ യൂസ് ചെയ്യുന്നതല്ല. ഇത് അത്ര പിടിത്തമില്ല മച്ചാൻ, അതുകൊണ്ടാണ് ഇളകി പോകുന്നത് കൂടുതലും. ഞാൻ യൂസ് ചെയ്യുന്ന ഗമ്മ് ഞാൻ കാണിച്ചിട്ടുണ്ട്, അത് കൊള്ളാം, നല്ല ഗമ്മാണ്. അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് നല്ല ഗമ്മ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് എടുത്ത് യൂസ് ചെയ്യുക, അല്ലാതെ ചുമ്മാ കയ്യിൽ കിട്ടുന്ന ഏതെങ്കിലും എടുത്തിട്ട് ഒട്ടിക്കാനൊന്നും നിൽക്കണ്ട. അപ്പോൾ അതെല്ലാം ഞാനൊരുവിധം ചിരണ്ടി കളയാണ്, നോക്കിയേ, ഇത് ഫുള്ളും ചിരണ്ടണം. ചിരണ്ടിയാൽ മാത്രമേ ഒരുവിധം ക്ലിയറായിട്ട് ഒട്ടിക്കാൻ പറ്റൂ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇവിടെ കൊണ്ട് ക്ലീനിങ് സ്കിപ്പ് ചെയ്യുകയാണ്, നെക്സ്റ്റ് പോവാം. ഓക്കെ, ആണ്ടേ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്, കുറേ പാടുപെട്ട് കേട്ടോ. അത്രയും ഗമ്മ് വെച്ചിട്ട് ഈ ഡിസ്പ്ലേ ഒട്ടിയുന്നില്ല നിന്നില്ല എന്നുള്ളതാണ് ഒന്നെന്താ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഗമ്മ് വയ്ക്കാൻ പോവാണ്. ഞാൻ CP000 ആണ് യൂസ് ചെയ്യുന്നത് എപ്പോഴും, എനിക്ക് പെർഫെക്റ്റാണ് കേട്ടോ ഈ ഗമ്മ്. അപ്പോൾ ഞാനൊരു ലൈൻ പോലെ വയ്ക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഇച്ചിരി കൂടുതൽ വയ്ക്കുകയാണ്, കാരണം നമ്മൾ ഈ ഡിസ്പ്ലേ ഞാൻ ഇളക്കാൻ നേരത്തെ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കറക്റ്റ് സീറ്റിംഗ് അല്ല, ഡിസ്പ്ലേ ഇച്ചിരി മുകളിൽ പൊങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഗമ്മ് ഞാൻ നോർമലി വയ്ക്കുന്നതിനേക്കാളും ഇച്ചിരി അധികം തന്നെ വയ്ക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ സ്വന്തം റിസ്ക്കാണ്, നമ്മൾ കസ്റ്റമറുടെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞെങ്കിലും ഇത് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം റിസ്ക്കാണ്, അത് ആലോചിച്ചോണം. കാരണം ചില കസ്റ്റമേഴ്സ്, എല്ലാ കസ്റ്റമറും ഒരുപോലെ ഇരിക്കത്തില്ല, ചില കസ്റ്റമേഴ്സ് വരുമ്പം അത് കൊടുത്തപ്പം വർക്കിംഗ് അല്ലേ, ഇതിപ്പം തിരിച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, സപ്പോസ് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറ്റിയാൽ സ്ക്രീൻ അങ്ങനെ വന്നില്ലെന്നുണ്ടെങ്കിൽ അവർ നേരെ തിരിയും. അതുകൊണ്ട് അത് നോക്കി നല്ല കസ്റ്റമറാണോ നോക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഇതുപോലത്തെ വർക്കുകൾ ചെയ്യുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, ഇപ്പം ഞാൻ മുകളിൽ ഇച്ചിരി കൂടി വയ്ക്കുന്നുണ്ട്, കാരണം ആ സെൻസർ ഭാഗം ഒന്ന് നോക്കിയതാണ്. ഇത് ക്യാമറ, സെൽഫി ക്യാമറ ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പോൾ അത് മാക്സിമം ക്ലീൻ ചെയ്തേക്കണേ, ക്ലീനർ ഇട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടേ ചെയ്യാവൂ, മറന്നു പോകരുത്. പിന്നെ അല്ലെങ്കിൽ ഒന്നേ നടക്കേണ്ടി വരും പിന്നെയും. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഒട്ടിക്കാൻ പോവാണ്. കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് ഉണ്ടാവും, ഞാൻ മേളിൽ പറഞ്ഞില്ലായിരുന്നു ചെറുതായിട്ടൊരു ഒരു ഡിഫറൻ്റ് ഉണ്ടെന്ന് പൊങ്ങി നിൽക്കുന്നത്. ഈ G52, G62 ഇതെല്ലാം ഒരേ ഇതിലാണ് വരുന്നത്, പക്ഷെ എന്നാലും ഡിസ്പ്ലേക്ക് ചിലപ്പം ചെറിയ വ്യത്യാസം ഉണ്ടോ, ചെറിയൊരു പൊങ്ങലുണ്ട്, എന്നാലും സീറ്റിംഗ് ആവുന്നുണ്ട്. നല്ല റബ്ബർ ബാൻഡ് ഇട്ട് സീറ്റ് ചെയ്യണം. ഓക്കെ, പിടിച്ച് എല്ലാ സ്ഥലത്തും കറക്റ്റ് വയ്ക്കുന്നുണ്ട്, കണ്ടോ. അത് എന്ന് പറഞ്ഞാൽ ഫ്രെയിമിൽ ഇരുന്ന് ഫ്രെയിമിൻ്റെ എഡ്ജിൽ തട്ടി നിൽക്കുകയാണ് ഡിസ്പ്ലേ, ഫ്രെയിമിൻ്റെ ഉള്ളിൽ വീഴുന്നില്ല, ഫ്രെയിമിൻ്റെ എഡ്ജിൻ്റെ പുറത്ത് തട്ടി നിൽക്കുകയാണ്. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രെയിമിൻ്റെ അകത്ത് ഡിസ്പ്ലേ വീഴുന്നുണ്ടോ നോക്കണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഡിസ്പ്ലേ സെറ്റ് ചെയ്യാവൂ, ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ ബ്രാൻഡ് എടുത്തിട്ട് ഡിസ്പ്ലേ ഫ്രെയിമിനകത്ത് വീഴുന്നതാണോ നോക്കിയിട്ട് മാറുക എന്നുള്ളത്. ഇതിപ്പം ഫ്രെയിമിൽ വീഴത്തില്ല, നോക്കിയാണെങ്കിൽ ഫ്രെയിമിൻ്റെ പുറത്ത് നിൽക്കും ഗ്ലാസ്, കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു, ഫ്രെയിമിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. എന്നാലും ഞാൻ ഒരുവിധം സീറ്റ് ചെയ്യിപ്പിച്ച് റബ്ബർ ബാൻഡ് ഇടുകയാണ്, ഫുള്ള് റബ്ബർ ബാൻഡ് നല്ല രീതിയിൽ ഇടാൻ പോവുകയാണ് മച്ചാന്. എന്ന് പറഞ്ഞാൽ ഓവർ ടൈറ്റ് അല്ല, കുറച്ച് റബ്ബർ ബാൻഡുകൾ അധികം ഇടുകയാണ്. അതുകൊണ്ടേ കണ്ടോ, നമ്മൾ അത്ര ഗമ്മ് വെച്ചിട്ടും അത് ഫ്രെയിമിൻ്റെ പുറത്ത് തന്നെയാണ് നിൽക്കുന്നത്. വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇതിനിപ്പോൾ ഒട്ടിച്ച് കൊടുത്താലല്ലേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ റബ്ബർ ബാൻഡ് ഇച്ചിരി അധികം ഇടുകയാണ്, എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു പരിപാടിയും കൂടി ചെയ്യണം. എന്നാൽ മാത്രമേ ഇപ്പം ഞാൻ ഈ ഒട്ടിച്ച് കൊടുക്കുന്നത് ആ ചേട്ടന്, ഈ വന്ന കസ്റ്റമറിന് പ്രയോജനപ്പെടുത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചുമ്മാ അത്രയും നേരം മെനക്കെട്ടതുപോലെ ആവും. അതുണ്ടോ, ഞാൻ റബ്ബർ ബാൻഡ് നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇത്രയും റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഈ ഡിസ്പ്ലേക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ തന്നെ മാറിക്കൊടുക്കണ്ടേ, അതുകൊണ്ടാണ് റിസ്ക് പറയേണ്ടി വന്നത്. കസ്റ്റമറെടുത്ത് ആൾറെഡി റിസ്ക് പറഞ്ഞിട്ടേ ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട്. ഇനിയൊരു ചെറിയ പരിപാടി ചെയ്യാൻ പോവാണ്, ഇത് ചെയ്യുന്നവരുണ്ടാവും തോന്നുന്നു, ഞാൻ ചില സമയത്ത് ഇതാണ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വെച്ചു, ഒരു ഇച്ചിരി വെയിറ്റ് വയ്ക്കാൻ പോവാണ് മേളിൽ. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇത് ഞാൻ പലപ്പോഴും സാംസങ്ങിന് ചെയ്യാറുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇതിലിപ്പോൾ ആദ്യമായിട്ടാണ്, മോട്ടോയിൽ ആദ്യമായിട്ടാണ്, സാംസങ്ങിലാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ചെറിയ ചെറിയ വെയിറ്റാണ് ഇത്, വലിയ വെയിറ്റൊന്നുമല്ല. അതാണ് നമ്മളൊരു സാംസങ് J7 പൊക്കി അതിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അത്യാവശ്യമുള്ള വെയിറ്റ് കൊടുത്തിട്ടുണ്ട്, എല്ലാം ഫ്ലാറ്റ് വെയിറ്റാണ്, ഇത് നിൽക്കുമെന്ന് തോന്നുന്നില്ല വെച്ചാൽ. ഞാൻ ആ ഡപ്പ എടുത്ത് മാറ്റിയിട്ട് മൊബൈൽ ഡയറക്റ്റ് വയ്ക്കാം, എന്നിട്ട് ചിന്നറം ഉണങ്ങാൻ വയ്ക്കാൻ പോവാണ്, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതാണ്ട് ഞാൻ രണ്ട് മൂന്ന് വട്ടം ഇത് എടുത്തെടുത്ത് മാറ്റി വെച്ചായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്, ഇനി നമ്മളെടുത്ത് നോക്കാം. ഫ്ലാറ്റായിട്ടിരിപ്പുണ്ട്, സീറ്റിംഗ് ആയിട്ടുണ്ട്, ചെറിയൊരു വെയിറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമായിരുന്നു, ആ ഒരു മൊബൈലിൻ്റെ വെയിറ്റാണ് ഞാൻ ഇതിൻ്റെ പുറത്ത് വെച്ച് കൊടുത്തത് ഒന്ന് സീറ്റിംഗ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ,
ഇനിയിപ്പോൾ ഞാൻ ഇളക്കാണ്. അപ്പം നിങ്ങളാരെങ്കിലും ഈ ഇതുപോലെ വെയിറ്റൊക്കെ എടുത്ത് മേളി വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇത് ചിലരൊക്കെ തുച്ഛമായ മച്ചാന്മാരെ ചെയ്യത്തുള്ളൂ, എല്ലാവരൊന്നും ചെയ്യൂല അത്. ഓക്കെ, റബ്ബർ ബാൻഡ് ഇളക്കി. ഓക്കെ മച്ചാൻ, അപ്പോൾ സീറ്റിംഗ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല സീറ്റിംഗ് ആയിട്ടുണ്ട്. എന്നാലും ഫ്രെയിമിൻ്റെ പുറത്ത് തന്നെയാണ് നിൽക്കുന്നത്. അടുത്ത് ഞാൻ ബാറ്ററി ഇട്ട് ജസ്റ്റ് ഓൺ ചെയ്യാൻ പോകും, കാരണം നമ്മൾ വെയിറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തല്ലേ, ഡിസ്പ്ലേ ഓണായി വരുന്നോ ഇല്ലയോ നോക്കണ്ടേ. പക്ഷെ തീർച്ചയായും ഓണായി വരും കേട്ടോ, അങ്ങനെ ഒരു ഇഷ്യൂ വരത്തില്ല. ഞാൻ പലവട്ടം ചെയ്തിട്ടുള്ളതാണ്, സാംസങ്ങിൽ ഓണായി വന്നിട്ടുണ്ട്, യാതൊരു ഇഷ്യൂ ഇല്ല. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇതുപോലത്തെ വർക്ക് എടുക്കുമ്പം റിസ്ക് പറയുക, റിസ്ക് പറഞ്ഞിട്ട് എന്തെങ്കിലും പറ്റിയാൽ നമ്മളൊന്നും പറയില്ലാണ്ണ, നമ്മൾ നല്ലോണം ചെയ്തുതരും എന്നുള്ളത് പറയുക, കസ്റ്റമറോട് പറഞ്ഞിട്ട് അതിനുശേഷം വാങ്ങിച്ച് ചെയ്യുക, അതായിരിക്കും നല്ലത്. ഓക്കെ, ഒരു കുഴപ്പമില്ല, പക്ക വർക്കിങ്ങാണ്. ഇനി നമുക്ക് സെറ്റ് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ ഈ ബാറ്ററി വയ്ക്കാൻ നേരത്ത് ഞാൻ അല്ലാതെ ഏത് മൊബൈൽ ഇളക്കിയാലും ഇവിടെ ഡബിൾ സൈഡ് സ്റ്റിക്കർ വയ്ക്കും. പക്ഷേ ഇവിടെ ആൾറെഡി ഗമ്മുണ്ട്, രണ്ട് സ്റ്റിക്കർ താണ്ടെ ബ്ലാക്ക് സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഫസ്റ്റ് ടൈം ബാറ്ററി ഇളക്കിയതിന് ശേഷം കാണുന്ന താഴത്തെ ഗമ്മും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ വേറെ ഗം സ്റ്റിക്കറൊന്നും ഞാൻ വെച്ചില്ല, ഡയറക്റ്റ് ബാറ്ററി സെറ്റ് ചെയ്തു. അടുത്ത് ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പ് ഞാൻ അവിടെ കണക്ട് ചെയ്തിട്ട് ബീഡിങ് എടുത്തിടാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ബീഡിങ്ങിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം, ബീഡിങ്ങിൽ ഒട്ടിച്ച് വയ്ക്കാം, അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഞാനതവിടെ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് ബീഡിങ് എടുത്തിട്ട് സൈഡ് കയറ്റിയിടുകയാണ്. ഇത് ചിലർക്ക് ഇടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടിക്കും. എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഇത് റിങ് എടുത്തിടാൻ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോകും. അത് കറക്റ്റ് ചെയ്ത് പിടിച്ച് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ റിങ്ങിൻ്റെ അകത്ത് വെച്ച് ഒട്ടിച്ചിട്ട് അതിനുശേഷം നിങ്ങൾ സെറ്റ് ചെയ്താലും മതി. ഓക്കെ, കറക്റ്റ് ഗ്യാപ്പിലോട്ട് വയ്ക്കണം. ഓക്കെ, ഇനി ലോക്കെല്ലാം പിടിച്ചിടുകയാണ്. എല്ലാ ലോക്കുകളും കറക്റ്റ് വീഴുന്നുണ്ടോ നോക്കുക, അതാണ് ഇമ്പോർട്ടൻ്റ്. എല്ലാ ലോക്കും കറക്റ്റ് വീണാൽ മാത്രമേ ബാക്ക് പാനൽ കവർ സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സീറ്റിംഗ് ആവും, ഇല്ലെങ്കിൽ സീറ്റിംഗ് ആവത്തില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം, പിടിച്ചിടുമ്പോൾ എല്ലാ ലോക്കും കറക്റ്റ് വീണിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ എല്ലാ ലോക്കും നമ്മൾ പിടിച്ചിട്ടിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഇവിടെ സ്ക്രൂ ചെയ്യാൻ പോവാണ്. ഫുള്ള് സ്ക്രൂവും ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് പാനൽ കവർ ഒട്ടിക്കാം. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ അകത്ത് നോക്കിയേ, ഗമ്മ് നോക്കിയേ, സൈഡ് ഫുള്ളും ഇഷ്ടംപോലെ ഗമ്മ് വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ട്, ഞാനിത് ഫുള്ളും ഇളക്കി കളഞ്ഞിട്ടില്ല. ഒരുവിധം ഫ്ലാറ്റ് പൊസിഷനിലേക്കുള്ള ഗമ്മുകൾ മാത്രം, ആ ഒരു എക്സ്ട്രാ ഇരുന്ന മാത്രം ഞാൻ ഇളക്കി കളഞ്ഞായിരുന്നു, അതായത് ചരണ്ടി കളഞ്ഞായിരുന്നു, ബാക്കിയെല്ലാം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം ഈ ബാക്ക് പാനൽ കവർ എന്ന് പറഞ്ഞാൽ വളരെ നൈസായിട്ടുള്ളതാണ്, അപ്പോൾ നമുക്ക് ഗ്യാപ്പ് സ്പേസ് ഇല്ലാതെ, ഗ്യാപ്പ് ഇല്ലാതെ ഒട്ടി നിൽക്കണം. അപ്പോൾ ഞാൻ ഒരുപാടിട്ട് അത് കുത്തിയാലും അവിടെ ഒരു ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഒരു ഫ്ലാറ്റാക്കി വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്ക്രൂ എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഗമ്മ് വെച്ചിട്ട് ബാക്ക് പാനൽ കവറും കൂടി ഒട്ടിക്കാൻ പോവാണ്. ഗമ്മ് ഇപ്പോൾ ഞാൻ വെക്കുന്നത് ഒരു സൈഡിൽ ഇരുന്ന് കറക്കി, അത്യാവശ്യം എന്താ പറയുക, ഒരു ഒരു ലൈൻ പൊസിഷനിലാണ് വെക്കുന്നത് നോക്കി. പിന്നെ അതുപോലെ തന്നെ ഇച്ചിരി ഗമ്മ് കൂടുതലാണ് വെക്കുന്നത്, ഇവിടെ നോർമൽ വെക്കുന്നതിനെക്കാട്ടിലും ഇച്ചിരി അധികം വെക്കുന്നുണ്ട്. അധികം വെക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ബാക്ക് പാനൽ കവറ് ഗമ്മിനെ പ്രസ്സാക്കി അകത്ത് കറക്റ്റ് എന്താ പറയുക, ഡസ്റ്റൊന്നും കയറാതെ ഇപ്പോൾ ഗ്യാപ്പ് ഇല്ലാതെ സെറ്റാവണം, അതിന് വേണ്ടിയാണ് ഇച്ചിരി അധികം വയ്ക്കുന്നത്. അപ്പോൾ അതോ കണ്ടോ, ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്, ഒരു ലൈൻ ഗ്യാപ്പ് ഇല്ലാതെ വെച്ചിട്ടുണ്ട്. അടുത്ത് ബാക്ക് പാനൽ കവർ ഡയറക്റ്റ് എടുത്ത് വയ്ക്കുകയാണ്. ഓക്കെ, കറക്റ്റ് പൊസിഷനിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇടാൻ പോവാം. ഫുള്ള് റബ്ബർ ബാൻഡ് ഇച്ചിരി ടൈറ്റ് ചെയ്ത് തന്നെ ഇടാൻ പോവാണ്. ഓവർ ടൈറ്റായിട്ടല്ല, ഞാൻ റബ്ബർ ബാൻഡ് കൂടുതലിടും. ടൈറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു എടുത്തിട്ട് ഭയങ്കരമായിട്ട് മുറുക്കി പിടിച്ചിടുന്ന അങ്ങനെയല്ല, ഇച്ചിരി റബ്ബർ ബാൻഡ് അധികം ഇടും. അപ്പം ഡിസ്പ്ലേ എനിക്ക് കാണിച്ചായിരുന്നു, സീറ്റിങ്ങൊക്കെ കറക്റ്റ് സീറ്റായിട്ടുണ്ട്. അപ്പോൾ റബ്ബർ ബാൻഡ് ഫുള്ള് ഇതാണ്ടേ നോക്കിയാൽ, ഞാൻ ഇടുന്നത് നോക്കിയാൽ എന്നാൽ ഇച്ചിരി നീളമുള്ള റബ്ബറാണെങ്കിൽ മൂന്ന് ലൈൻ, അതായത് മൂന്ന് കറക്ക് കറക്കുന്നുണ്ട്. അതേ ഇച്ചിരി കനം കുറവാണെങ്കിൽ രണ്ട് കറക്ക് മാത്രമേ കറക്കൂ. ഇപ്പോൾ ഇതിലെല്ലാം ഇച്ചിരി നീളമുള്ള ഒരു റബ്ബർ ഉണ്ട്, ആ ഗ്രീൻ കളർ മാത്രം ഇച്ചിരി നീളം കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ രണ്ട് കറക്ക് കറക്കിയത്. അതുപോലെ തന്നെ ഈ യെല്ലോയും രണ്ട് കറക്കേ കറക്കുള്ളൂ. അത് ശ്രദ്ധിക്കണം, നമ്മളിപ്പം ഒരു വലിയ റബ്ബറും ചെറിയ റബ്ബറും എടുത്തിട്ട് അതേ വലിയ റബ്ബറിൻ്റെ അതേ സ്പേസ് അനുസരിച്ച് ഇതും പിടിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഓവർ ടൈറ്റിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അതാണ്ടേ സിം ട്രേയും കൂടി ഒന്ന് ഇട്ട് വെച്ചേക്കാം. സിം ട്രേയും കൂടി ഇട്ട് ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇത് ഉണങ്ങാനായിട്ട് വയ്ക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല രീതി ഉണങ്ങിയിട്ടുണ്ട് മച്ചാൻ. ഇത് ഞാൻ 10-15 മിനിറ്റ് മാറ്റി വെച്ചതെന്ന് പറഞ്ഞാൽ കസ്റ്റമർ പോയി തന്നിട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പോയിരുന്നത്. അതുകൊണ്ടാണ്, ചില കസ്റ്റമർ അടുത്തുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സമയം കിട്ടത്തില്ല. ഇപ്പോൾ റബ്ബർ ബാൻഡ് ഫുൾ ഇളക്കാണ്, സീറ്റിംഗ് ആയിട്ടുണ്ട് മച്ചാൻ. ഓക്കെ ആണ്. ഇനിയിപ്പോൾ ഞാൻ ഈ എക്സ്ട്രാ ഗമ്മുകൾ ഇരിക്കുന്നുണ്ടോ ഇതെല്ലാം ചിരണ്ടി, അതുപോലെ മൊബൈൽ ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത്
അതിനുശേഷമേ കസ്റ്റമറെ കൊടുക്കൂ. ഞാൻ മൊബൈൽ ഓൺ ചെയ്യുകയാണ്, ഫൈനലായിട്ടൊന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം, കാരണം നമ്മൾ ഇത്രയും ഗമ്മൊക്കെ വെച്ച് അത് ഒട്ടിക്കുമ്പം എക്സ്ട്രാ പുറത്തൊക്കെ ഇങ്ങനെ ചാടി നിൽക്കും. ഈ ഗമ്മൊക്കെ ക്ലീൻ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല, വിരൽ വെച്ച് ഇങ്ങനെ തേച്ചാൽ മതി. തേച്ച് കഴിഞ്ഞാൽ അത് ഇളകിപ്പോവും, സിമ്പിളായിട്ട് തന്നെ ഇളകിപ്പോവും. ഓക്കെ, അങ്ങനെ മോട്ടോ ഇവർ ഓണാവുന്നതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, തീം വേറെ ലെവലാണ്. ഓക്കെ, ഓണായി വന്നിട്ടുണ്ട്, യാതൊരു ഇഷ്യൂ ഇല്ല. ഇനി നമ്മൾ ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് നമ്മൾ 2 മിനിറ്റോ 5 മിനിറ്റോ ടൈം എടുക്കണം. ഏത് വർക്ക് ചെയ്താലും അവസാനത്തെ ഫിനിഷിങ്ങിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം അതെല്ലാം ചെയ്തേ കസ്റ്റമറെ കൊടുക്കാവൂ. അപ്പോൾ ഇത് ഫുള്ള് ഇനിയിപ്പം ഒന്നേന്ന് ഞങ്ങളിത് ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്തിട്ട് ടെമ്പേർഡ് ഗ്ലാസ് കസ്റ്റമർ വന്നിട്ട് മാറാൻ പറയുന്നെങ്കിൽ ടെമ്പേർഡ് പൊട്ടലുണ്ട്, മാറിക്കൊടുക്കണം. അപ്പോൾ അത് കസ്റ്റമർ വന്നിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എക്സ്ട്രാ വരുന്ന ഗമ്മുകളൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് കൊടുക്കാവും. അവസാനം കുറച്ച് നേരം ക്ലീനിങ്ങിന് കൊടുക്കുക ഏത് വർക്ക് ചെയ്താലും. അപ്പോൾ മച്ചാനെ, നമ്മുടെ മോട്ടോ G52 ഡിസ്പ്ലേ ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.